പ്രധാനമന്ത്രി ഇന്ന് യു എയിലേക്ക് എത്തുന്നുണ്ട് സഹൽ. ആ വിവരങ്ങൾ കൂടി വരൂ, പറയൂ. അതിന്റെ കൂടിക്കാഴ്ചകളൊക്കെ എങ്ങനെയൊക്കെയാണ്? അതുപോലെ തന്നെ ഇപ്പോൾ ഈ മുൻ നാവികരെ സ്വതന്ത്രരാക്കിയ വിഷയത്തിൽ ഖത്തർ അമീറിനെ നേരിട്ട് കണ്ട് നന്ദി അറിയിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ യാത്ര എപ്പോഴായിരിക്കും? ഉച്ചയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എയിലെത്തും. വലിയ വിപുലമായ ഒരുക്കങ്ങൾ, അതായത് 65,000-ത്തിലധികം പേർ പങ്കെടുക്കുന്ന ഒരു വലിയ ഗാദറിംഗ് ആയിരിക്കും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക. അഖിലൻ മോദി എന്ന പേരിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. യു എയുടെ ഭരണാധികാരികളുമായുള്ള കൂടിക്കാഴ്ചയും ഇതിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കും എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളാണ് അദ്ദേഹത്തിന് യു എയിലുള്ളത്. ഇന്ന് അഖിലൻ മോദി പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം നാളെ അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രം BAPS ഹിന്ദു ക്ഷേത്രത്തിന്റെ സമർപ്പണമാണ്. ഇത് ഏറെക്കാലമായി കാത്തിരുന്ന ഒരു വലിയ ഇവന്റ് ആണ്. അതിലും പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. അങ്ങനെ ഇന്ത്യൻ സമൂഹവുമായി കണക്ട് ചെയ്യുന്ന വലിയ രണ്ട് പരിപാടികളാണ്. ഇതിനിടയിലാണ് UAE ഭരണാധികാരികളുമായുള്ള കൂടിക്കാഴ്ച. UAE പ്രധാനമന്ത്രിയും ഒപ്പം UAE പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യവസായ പ്രമുഖരും ഇതിനിടയിൽ ഉണ്ടാകും. ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സഹകരണങ്ങളിൽ പുതിയ മേഖലകൾ തുറക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UAE രണ്ട് ദിവസത്തെ സന്ദർശനം കഴിഞ്ഞ ശേഷമായിരിക്കും ഖത്തറിലേക്കുള്ള സന്ദർശനം. ഖത്തർ സന്ദർശനം പക്ഷെ നേരത്തെ അജണ്ടയിൽ ഉണ്ടായിരുന്നതല്ല. പുതിയ ഒരു സാഹചര്യം, നാവികരെ മോചിപ്പിച്ചതിന്റെ ബന്ധപ്പെട്ട വളരെ ആഹ്ലാദകരമായ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഖത്തറിലേക്ക് കൂടി പോകുന്നത്. ഖത്തർ അമീറുമായി അദ്ദേഹം നേരിട്ട് കാണും എന്നുള്ളതാണ്. അങ്ങനെ GCCയിൽ ഇന്ത്യയുമായുള്ള ബന്ധം വളരെ വലിയ രീതിയിൽ അതിനെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ ആത്മവിശ്വാസം നൽകുന്ന സന്ദർശനങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് ഈ മേഖലയിലുള്ളവർ എല്ലാവരും വിശ്വസിക്കുന്നു. അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ച പ്രവാസികളും കാത്തിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെ കാണാനെത്തുന്നത്. ഏതാണ്ട് മണിക്കൂറുകൾ നീളുന്ന ഒരു പരിപാടിയാണ്. വലിയ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. രജിസ്ട്രേഷൻ ഒക്കെ നേരത്തെ പൂർത്തിയാക്കി വലിയൊരു ഇന്ത്യൻ സമൂഹം ഇന്ന് ഒഴുകിയെത്തും. ശാലിനി.